ഞാനാണ് മാപ്പ്. രണ്ടുപേര് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു. എടാ, ഞാൻ രാത്രി സിനിമ കാണാൻ വേണ്ടിട്ട് ലെയ്സും ജ്യൂസും ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദേ രണ്ട് ഓഫീസേഴ്സ് അല്ലടാ, നമ്മടെ ഇവിടുത്തെ ഫ്രാങ്ക്ലിൻ ബോയുടെ സെക്യൂരിറ്റിയുടെ ഫുഡ് എന്റെ ലെയ്സ് എടുത്താണ് കഴിക്കണത്. ഇവന്മാർക്കുള്ള പണി എന്തായാലും കൊടുക്കണം. എടാ, നല്ല ലെയ്സ് അല്ലേ? എനിക്ക് ഇതിന് ചുവപ്പ് ലെയ്സ് ആണ് ഇഷ്ടമായത്. എടാ, നിനക്ക് ഏത് ലെയ്സ് ആണ് ഇഷ്ടമായത്? എടാ, എനിക്ക് മഞ്ഞ ലെയ്സ് ആണ് ഇഷ്ടമായത്. പിന്നെ ജ്യൂസും കൊള്ളാല്ലേ? എന്റെ ജ്യൂസ്, എന്റെ ലൈസ് എല്ലാം ഇവന്മാർക്കൊരു പണി കൊടുക്കുന്നു. വെയിറ്റ് ആക്കാം, പിഞ്ചാന അവിടെ പിഞ്ചാനെ വിളിക്കട്ടെ. പിഞ്ചാനും കാണിച്ചു കൊടുക്കട്ടെ. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടി അങ്ങ് ലുലുമാളി പോയി മേടിച്ച ലൈസും ജ്യൂസും ആണ് ഇപ്പൊ അവൻ കുടിക്കുന്നത്. എടാ പിഞ്ചാനെ, പിഞ്ചാനെ പതിയെ പറ, പതിയെ പറ. എന്ത് പറ്റിയടാ? എന്റെ ഗേൾഫ്രണ്ടിനെ നോക്കിയിട്ടാണ്, അവൾ ഈ സമയത്താണ് സ്കൂളിൽ പോവാറ്. എടാ പിഞ്ചാന, നീ മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ലല്ലടാ, നിനക്ക് ഗേൾഫ്രണ്ട്. അല്ല, അവിടെ ഇനി ഞാൻ ആകെ ഒരു അമ്മച്ചിനെ മാത്രം കണ്ടിട്ടുള്ളല്ലോ, അതും സ്കൂളിലത്തെ നേഴ്സാണത്, ആയയാണത്. അതാണ് ശിഞ്ചാന എന്റെ ഗേൾഫ്രണ്ട്. അമ്മച്ചിയാണോ നിന്റെ ഗേൾഫ്രണ്ട്? എടാ, അതൊരു അമ്മച്ചിയാണ്. എടാ പിഞ്ചാനെ, നമ്മള് രാത്രി ലൈസ് കാണാന് നമ്മള് രാത്രി സിനിമ കാണാൻ വേണ്ടി ലൈസും കാര്യങ്ങളൊക്കെ മേടിച്ചു വെച്ചില്ലേ? ശിഞ്ചാനെ, അതേന്ന് ഒരു ലൈസ് പോയാൽ നീ തൊട്ട് പോയരുത് കേട്ടാ. ഞാൻ തൊട്ട് കഴിഞ്ഞാ പിന്നെ ശിഞ്ചാനെ നിന്റെ ലൈസ് ഒക്കെ എടുത്ത് ഞാൻ തിന്നുപോയി നിന്റെ ജ്യൂസും കുടിക്കും. എടാ പിഞ്ചാനെ, ഇനി നമുക്ക് ലൈസ് തിന്നേണ്ടത് ഇപ്പം ജ്യൂസ് കുടിക്കേണ്ട ആവശ്യം വരത്തില്ലടാ. അത് എടുത്തിട്ട് ഫ്രാങ്ക്ലിൻമാരുടെ സെക്യൂരിറ്റികൾ തിന്നേ കുടിക്കുകയും ചെയ്തു. നീ എന്ത് വറുത്താനാടാ ഹിഞ്ചാനെ പറയണത്? നമ്മള് രാത്രിക്ക് മേടിച്ച് തിന്നാ. ആ നീ വാ, നീ വാ, നീ വിശ്വാസമില്ലെങ്കിൽ നീ വാ. ശിഞ്ചാനെ സത്യം പറഞ്ഞ നീയല്ലടാ തിന്നത്. നീ തിന്നിട്ട് എന്നെ നീ പറ്റിക്കണല്ലടാ ചീത്ത പറയാണ്ടിരിക്കാൻ വേണ്ടിട്ട്. എടാ നീ കയ്യോടെ ഞാൻ പൊക്കിട്ടുണ്ടാ. പിഞ്ചാനെ നീ ബാ, നീ ബാ, ഞാൻ നിനക്ക് കാണിച്ചുതരാം അമ്മമാർ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചതെന്ന്. ഒരു ജ്യൂസ് പോലും വെറുതെ വിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഒരു പാക്കറ്റ് പോലും. ഇവര് ഫുള്ള് അങ്ങ് തിന്നടാ പാക്കറ്റ് പൊട്ടിച്ചിട്ട്. പെട്ടെന്ന് വാ, പെട്ടെന്ന് മിണ്ടാണ്ട് വേട്ടോ, എന്നാലും അവര് പറയണ കേക്കാൻ പറ്റത്തുള്ളൂ. വേഗം പാടാ പിഞ്ചാനെ. ഓ, ഇന്നങ്ങാൻ അവൻ ഓടി വരുവോ? പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഓക്കെ, മിണ്ടാണ്ടിരിക്കണം കേട്ടാ, ഇങ്ങോട്ട് പോടാ. കണ്ട 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 കണ്ട, അവിടെ നിന്ന് കഴിക്കുന്നുണ്ടാ. കണ്ടില്ലടാ കൊറച്ചുകൂടെ മേടിച്ചേക്കുമ്പോ അമ്മമാർക്ക് തിന്നെ. നീ വാ, നീ വാ, നമുക്ക് എന്തായാലും കയ്യോടെ പിടിക്കണം. അലോ മൊട്ടത്തലയാ, ആരോട് ചോദിച്ചിട്ടാണ് ഈ ചിപ്സും ജ്യൂസും കൊടുത്ത് കുടിച്ചത്? അത് പിന്നെ മോനെ, ഇത് മോനെ വിശന്നു പോയി. ആ ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുട്ടത്തലയ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഞാൻ പറയണത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഫ്രാങ്ക്ലിൻബോയോട് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് പുറത്താക്കും. മോനെ അങ്ങനെ പറയല്ലേ, മോനെ മുൻ പറഞ്ഞത് എന്തും ഞാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചേട്ടൻ വന്നിട്ട് ഇവിടെ ക്ലീൻ ആക്കണം, മൊത്തം അങ്ങോട്ട് തൂത്തു വാരി ക്ലീൻ ആക്കണം. ഈ ചേട്ടൻ വന്നിട്ട് ഫുഡും കാര്യങ്ങളും ബർഗറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇന്നത്തേക്കുള്ള ഫുള്ള് ഫുഡ് ഉണ്ടാക്കണം. പറ്റുമോ? ആ മോനെ, ചെയ്യാം ചെയ്യാം ചെയ്യാം. അയ്യോ, ഇനി വേറെ പണിയില്ലല്ലോ മോനെ. മോൻ പറഞ്ഞ മാതിരി തന്നെ ചെയ്യാം. ആ ചെയ്തില്ലേ, ഞാൻ ഫ്രാങ്ക്ലിൻമാരെ ഇപ്പടുത്ത് പറയും. പറയണേ. അയ്യോ മോനെ, പറയണ്ട, ഞാൻ ചെയ്തോണ്ട്. എടാ പിഞ്ചാനെ, നമുക്കിന്ന് സ്കൂളിൽ പോണടാ. ശിഞ്ചാനെ, നമുക്ക് ഫ്രാങ്ക്ലിൻമാരെ അടുത്ത് പറയാം, ഇന്ന് ക്ലാസ് ഇല്ല. ഇന്ന് നമുക്ക് പറയാം ഇത് ഹോളിഡേ ആന്ന് പറയാം. ഫോൺ ബെല്ലടിക്കുന്നല്ല ഫ്രാങ്ക്ലിൻബോയുടെ റൂമിൽ. കുറെ നേരെ ബെല്ലടിക്കുന്നത്. ആ അങ്ങ് തുടച്ചു 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 അല്ല, ഞാൻ ഇപ്പൊ ഫ്രാങ്ക്ലിൻബോയെ വിളിക്കും. അയ്യോ മോനെ, വിളിക്കല്ലേ വിളിക്കല്ലേ, ഞാൻ തുടച്ചു വീട് മൊത്തം ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ട് ബാത്റൂം വരെ ഞാൻ കഴുകിക്കൊണ്ട്. ആ കഴിയാൻ സാറിനും ചേട്ടനൊക്കെ കൊള്ളാം. പിന്നെ മറ്റേ മോട്ടത്തലിയ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാവോ എന്തോ? ചേട്ടാ ഫുഡും കാര്യങ്ങളൊക്കെ എന്തായി? മോനെ ഫുഡും കാര്യങ്ങളൊക്കെ അതേ ഉണ്ടാക്കുന്നുണ്ട് മോനെ. അയ്യോ, ഇന്നത്തെ ദിവസത്തെ മൊത്തം ഫുഡ് മൊത്തം ഞാൻ ഉണ്ടാക്കണ്ടേ?
ഫുഡ് മാത്രല്ല പാത്രങ്ങളൊക്കെ അങ്ങ് ക്ലീൻ ആക്കണം, ഡ്രസ്സൊക്കെ അലക്കാനുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് മൊത്തം ഫുഡ് ഉണ്ടാക്കി പറ, കൊറേ ഡ്രസ് അലക്കാനുണ്ട്. എടാ ശിഞ്ചാൻ, നീ ഒന്ന് എടുത്ത് എന്തെങ്കിലൊക്കെ ഒന്ന് വിളിച്ച് പറ. ഞാൻ അവിടെ ഇല്ല, ഞാൻ ദുബായിലോട്ട് പോയി എന്ന് പറഞ്ഞു അങ്ങോട്ട്. ഇത് ഫ്രാങ്ക്ലിൻ ബായ് മിലിറ്ററി ഓഫീസിന്നാണ് വിളിക്കുന്നത്. എന്ത് മിലിറ്ററി ഓഫീസിന്നാ? ഏ അയ്യോ, നമ്മള് പോലീസ് ആയതിനു ശേഷം മിലിറ്ററി ഓഫീസിന്ന് ആദ്യത്തെ കോളാണ്. ഞാൻ വിളിക്കട്ടെ, ആരാണാവോ വിളിക്കുന്നത്? ഏ ഇയാൾ എന്താണ് തുണി അവിടെ തുടക്കുന്നത്? ഇയാളുടെ പണിയൊക്കെ പോയാ? ആ ഹലോ സാറേ, പറയൂ സാറേ. ആ അതെ, ഫ്രാങ്ക്ലിൻ ആണ്. എന്ത് പറ്റി സാറേ? ഫ്രാങ്ക്ലിൻ, ചെറിയൊരു വലിയൊരു പ്രശ്നമുണ്ട്. എന്ത് സാറേ, ചെല്ലിയൊരു വലിയൊരു പ്രശ്ന സാറേ? ഈ പ്രശ്നം സത്യത്തിൽ ചെറുതാണോ വലുതാണോ? അത് പിന്നെ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വായോ. നമ്മുടെ മിലിറ്ററി ഓഫീസിലോട്ടല്ല, പോലീസ് സ്റ്റേഷനിലോട്ടല്ല, പിന്നെ വേറെ ലൊക്കേഷൻ ആയിരിക്കാം. ഓക്കെ, അങ്ങോട്ട് വായോ. ഓക്കെ സാറേ, എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ ഫ്രാങ്ക്ലിൻ, എത്രയും പെട്ടെന്ന് വരാം. സീരിയസ് മാറ്റർ ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്. സീരിയസ് മാറ്ററാ? ഫോണും വെച്ചല്ല, നിങ്ങളുടെ കയ്യിലാണ് എല്ലാം ഉള്ളതെന്നാ? അതെന്തോന്ന്? ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അതിനു മുമ്പായിട്ട് ഇയാൾ എന്തുവാണ്? അല്ലോ ചേട്ടാ, എന്താണ് ചേട്ടാ ഇവിടെ തുടക്കുന്നത്? നിങ്ങൾ സെക്യൂരിറ്റി അല്ലേ ഇവിടുത്തെ? അത് പിന്നെ ഫ്രാങ്ക്ലിൻ, ഇവിടെ കൊറേ പൊടികളൊക്കെ കണ്ടപ്പോ ചുമ്മാ തുടക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഇത്രയും ഗാർഡ്സ് ഒക്കെ ഇല്ലേ? നല്ല കാര്യം ഗാർഡ്, നല്ല കാര്യം, നല്ല കാര്യം. ഇങ്ങനത്തെ ഗാർഡ്സ് ആണ് നമുക്ക് വേണ്ടത്. എടാ, ദേ അവിടെ ഒരുത്തേ ഫുഡ് ഉണ്ടാക്കുന്നു, ഇവിടെ ഒരുത്തേ തുടക്കുന്നു. ഇതെന്തോന്ന്? ഇവന്മാർക്ക് മൊത്തം പ്രാന്തായ. ഹലോ സാറേ, എന്തു പറ്റി ഗാർഡ്? എന്തു പറ്റി സംഭവം? എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്? അത് പിന്നെ എന്നും നമുക്ക് ശിഞ്ചാനും പിഞ്ചാനല്ലേ ഫ്രാങ്ക്ലിന്റെ ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു വെറൈറ്റി ഞാൻ എങ്ങനെ ഉണ്ടാക്കാം. ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നത്. അതുമാതിരി തന്നെ നിങ്ങൾ ഡ്രസ്സൊക്കെ ഞാൻ അലക്കി തരാം. ഓക്കെ, ഇത് കൊള്ളാലോ. സത്യത്തിൽ ഈ പരിപാടി കൊള്ളാലോ. എന്തായാലും നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്തായാലും പോവാം. ദേ പിഞ്ചാൻ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് കേട്ടാ. ഓൾറൈറ്റ്, എടാ ശിഞ്ചാനെ സ്കൂളിൽ പോട്ടെ. ഫ്രാങ്ക്ലിൻ ബായ് സ്കൂളിലൊക്കെ പോവാം. അയ്യോ, ഓക്കെ, നമുക്ക് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും മാറട്ടെ. അവങ്ങനെ നമ്മള് പോലീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എടാ, ഞാൻ എന്തായാലും അർജന്റ് ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടാ. ഫ്രാങ്ക്ലിൻ ബായ്, ശരി ശരി. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. എന്നാലും നമ്മൾ എന്തിനാണ് വിളിച്ചത്? ഇനി ഫ്രാങ്ക്ലിൻ എന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ല. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ വണ്ടി എടുക്കാം. ഫ്രാങ്ക്ലിന്റെ ജീപ്പാണത്. കണ്ടില്ലേ, പേരൊക്കെ കണ്ടില്ലേ, ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ പോലീസിൽ ചേർന്ന് കുറെ സംഭവങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ചാനലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രാങ്ക്ലിൻ പോലീസ് ആവണതും ശിഞ്ചാനും പിഞ്ചാനും പോലീസ് ആവണതും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അതുമാതിരി തന്നെ നല്ല കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇടുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെന്നായി. ഓക്കെ, അപ്പൊ എന്തായാലും കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് സാറ് പറഞ്ഞത്? നമ്മുടെ അടുത്ത് മിലിറ്ററി ഓഫീസർ പറഞ്ഞത് എന്തോ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വരാൻ പറഞ്ഞില്ല നമ്മുടെ അടുത്ത്. അത് എത്താറായിട്ടുണ്ട് അപ്പൊ ഓൾമോസ്റ്റ്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തോട്ട്. ലൊക്കേഷൻ ഇവിടെയാണല്ലോ തന്നേക്കുന്നത്. എടാ, എന്തുവാണ് ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ, എന്തൊരു പറ്റി. ഓൾറൈറ്റ് സാറേ, മെയിൻ കേണൽ എവിടെ പോയി? ഓക്കെ 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 ഓക്കെ. ഇവിടെ കൊറേ ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്തിനാണ് സംഭവം എന്നൊരു ഐഡിയ മനസ്സിലാവുന്നില്ലല്ലോ. ഇവരൊക്കെ പ്രിസണേഴ്സ് ആണോ? ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടതാണ് തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ സാറേ, ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടതാണോ? അതെ, ഫ്രാങ്ക്ലിൻ സാർ ആണ്. ഉള്ളിലുണ്ട് കേണൽ, അവിടെ പോയി സംസാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എടാ, ഇത്രയും പ്രിസണേഴ്സോ? എന്തോരാൾക്കാരാടാ ഇവരൊക്കെ. ഇനി ജയിലിലോട്ട് കുത്തി തറക്കണ്ട് എന്റെ ആളിയ. ഇങ്ങനെയാണെങ്കിലും പുതിയ ജയിലൊക്കെ പണിയേണ്ടി വരും. ഓക്കെ, ഇതല്ലല്ലേ വഴി. ഓക്കെ, ഇപ്പുറത്തെ ആയിരുന്നില്ലേ വഴി. ഓക്കെ, ഇവിടെ മിഷേണ്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടടാ. ഗുഡ് മോർണിംഗ് ഫ്രാങ്ക്ലിൻ സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മളെല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ. ഓക്കെ, ഇതാണ് തോന്നുന്നുണ്ട് വഴി. ഏത്ര പ്രിസണേഴ്സ് ആടാ എടി, ഇവിടെ അടുത്ത പ്രിസണേഴ്സ്. എന്റെ ആളിയ, എനിക്കൊന്ന് ഇതൊരു സ്കൂളല്ലടാ, വെറുതെ അല്ലടാ ശിഞ്ചാനും പിഞ്ചാനും സ്കൂളിൽ ചാത്തത്. ഇപ്പൊ തൽക്കാലം ജയിലിൽ ഇപ്പൊ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രാങ്ക്ലിൻ സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് സർ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ പോയി കാണട്ടെ കേണലിന്. എന്നാലും ഇങ്ങോട്ട് ജയിലുമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ മിലിറ്ററികാരും പോലീസുകാരും ഒക്കെ ഉണ്ട്. വെല് സെക്യൂരിറ്റി ആണ് ഇപ്പൊ ഇവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും കള്ളന്മാർക്കും ടെററിസ്റ്റുകൾക്കും ഒന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനിയിപ്പോ ഇവരെ എവിടെ നാവ് കണ്ടെത്ത? ഇതിന്റെ ഉള്ളിലാണെങ്കിൽ വെയിറ്റ് 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 വെയിറ്റ്. എടാ, ആകാശത്ത് മറ്റേ ഏർമാടൊക്കെ കെട്ടിയിട്ട് പട്ടാളക്കാരത് കണ്ണും പിടിച്ചിരിക്കുന്നിട്ട. അതുമാതിരി തന്നെ ഇവിടെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ മിലിറ്ററി തന്നെ, എൻറ്റയർ സിറ്റി തന്നെ മിലിറ്ററി തന്നെ ഇവിടെ ഉണ്ട്.
എന്നാൽ എന്താണ് അവ പറ്റിയത് നമ്മുടെ സിറ്റിക്ക്? നീക്കോട്ട് മനസ്സിലാവുന്നില്ല. എടാ ഇതേ ഏർമാടൊക്കെ കെട്ടിട്ടാ മോനെ, ഇതിന്റെ മേലെ ഫുൾ മിലിറ്ററികാരാണ്, അത് മിശേഖണ്ണൊക്കെ വെച്ചിട്ട്. കൊള്ള കേട്ടോ എന്തായാലും. ഓൾറൈറ്റ്, അപ്പൊ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ എനിക്ക് താൽക്കാലികമായിട്ട് ഇവിടെ ജയിലിൽ ഇപ്പൊ ഇവിടെ വെച്ചേക്കാണ് തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാ പട്ടാളക്കാരും ഉണ്ട്. ഇനിയിപ്പൊ ഈ സാറിനെ എവിടെ പോയി കണ്ടെത്തും? അവിടെ ഇവിടെ ഉണ്ടാ അതേ മറ്റേ സാറിന് ഏർമാട് ഇവിടെ ഉണ്ട്. ഓക്കെ, ആ ഓക്കെ ഓക്കെ, സാറ് ഇത് ഇവിടെ ഇരുന്ന സാറേ, ഞാൻ എത്ര നേരം തപ്പി നടന്നത്, എവിടൊക്കെ തപ്പിന്നറിയോ? ഫ്രാങ്ക്ലിൻ, ഞാൻ നിങ്ങളെ വിളിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇവിടെ ജയിലും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ഇരിക്കുവാണ്. ആ ഓക്കെ ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് പുതിയ സെല്ല് ജയിൽ റെഡിയാക്കാം. ഓ, അതിനൊക്കെ ഫ്രാങ്ക്ലിൻ ഒരുപാട് സമയം പിടിക്കും. അതും ശരിയാണല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ വേണ്ടെന്ന് നമ്മുടെ സിറ്റിത്തെ ഒരു ജയിൽ ഫുള്ളാണ്, 3 പോലീസ് സ്റ്റേഷനും ഫുള്ളാണ്. അതും ശരിയാണ് സാർ, നമ്മളിപ്പോ ഈ പ്രിസണേഷൻ ഒക്കെ എന്ത് ചെയ്യും? ഫ്രാങ്ക്ലിൻ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നില്ലേ? ആ ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതുമാതിരി നിങ്ങളൊരു വലിയൊരു ജയിലും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കേണ്ടി വരും നിങ്ങളുടെ വീടിന്റെ മേലില്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടാവോന്ന് വെച്ചാൽ നമ്മളിപ്പോ പോലീസും ആയി പോയി. ഇല്ല സാറേ, ഒരു ബുദ്ധിമുട്ടില്ല സാറേ, ആ കാര്യം ഞാൻ ഏറ്റുണ്ട്. അപ്പൊ വെൽ സെക്യൂരിറ്റി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ ഇപ്പൊ ഉള്ളതിനെക്കാട്ടും കൂടുതൽ ആൾക്കാരും പോലീസുകാരും മിലിറ്ററികാരൊക്കെ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ആവത്തുന്നില്ലല്ലോ. എവിടെന്ന് സാറേ ബുദ്ധിമുട്ട്? അയ്യോ, ബുദ്ധിമുട്ടായില്ലെങ്കിലേ ഉള്ളൂ. അപ്പൊ സാറേ, അപ്പൊ എപ്പോഴാണ് വരാ? എത്രയും പെട്ടെന്നൊന്നും ഇപ്പൊ അവര് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഷിഫ്റ്റ് അങ്ങോട്ട് ചെയ്യും. ആ ഓക്കെ സാറേ, ഓക്കെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഓ, മനുഷ്യനാണെങ്കില് ആ ഓക്കെ സാറേ. പ്രൊമോട്ട് ചെയ്യണതായിരിക്കും, സിറ്റിന്റെ വലിയൊരു പോലീസ് ഓഫീസർ ആക്കണതായിരിക്കും, DGP ആക്കണതായിരിക്കും പോലീസിൽ. ഓ, അത് പൊളിച്ച് DGP ആണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും പോലീസ് ആയിട്ട് റിക്രൂട്ട് ചെയ്യാം. മൈക്കിളിനെ റിക്രൂട്ട് ചെയ്യാം, ട്രെവറിനെ റിക്രൂട്ട് ചെയ്യാം, ഷിൻജാനെ പിഞ്ചാനെ റിക്രൂട്ട് ചെയ്യാം. ഓ, അത് പൊളിച്ച് കേട്ടാ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ ഫ്രാങ്ക്ലിൻ എന്തായാലും പൊക്കോ. ഓക്കെ സാറേ, പോയി തരാം സാറേ. ഹാവ് എ നൈസ് ഡേ സാറേ. ഓ, ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് ഡേ. എടാ, അവിടത്തെ കൊറേ പുതിയ മിലിറ്ററികാരൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, എനിക്കൊന്ന് ഇവര് പുതിയ മിലിറ്ററീസ് ഒക്കെ ആവാൻ വേണ്ടിട്ടാണ് തോന്നുന്നുണ്ട്. കൊള്ളാം കൊള്ളാം, ഇങ്ങനത്തെ കൊറേ മിലിറ്ററീസും കാര്യങ്ങളൊക്കെ വരട്ടെ. അതുമാതിരി ഇവിടെ സിറ്റിയിലെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിലാണ് കേട്ടാ ജയില്. ഓക്കെ, പ്രിസണേഴ്സും ആൾക്കാരൊക്കെ ഈ ജയിലിന്റെ ഉള്ളിലാണ് പിടിച്ചിട്ടേക്കണത്. ഓക്കെ, അവർക്ക് വേണ്ടി ഓരോരോ സെല്ലും കാര്യങ്ങളും റൂമൊക്കെയാണ് ഇത് അപ്പുറത്തുള്ളത്. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. അടേ, ഇതിന്റെ മേലെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഏർമാടം. എടാ, അതേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നിയ മിലിറ്ററിക്കാരുടെ എൻ്റയർ വെപ്പണും എല്ലാ സാധനങ്ങളും ഇവിടെയാണ് ഉള്ളത്. എടാ, ന്യൂക്ലിയർ ബോംബ് വരെ ഉണ്ട് കേട്ടോ അത് ഇവിടെ. ഓക്കെ, ഒരാളിത് ഒരു ഓഫീസർ ഇവിടെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരെണ്ണം പൊട്ടിത്തെറിച്ച് നമ്മുടെ സിറ്റി മൊത്തം പകുതി പോകും സിറ്റി. ഓക്കെ, അപ്പൊ നമുക്കെന്തായാലും നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ജയിലും കാര്യങ്ങളൊക്കെ റെഡി ആക്കണമല്ലോ. ദൈവമേ, ജയിലും കാര്യങ്ങളൊക്കെ ആര് റെഡിയാക്കും? ഓക്കെ, അവിടുത്തെ ഇയാളുടെ അടുത്ത് ചോദിച്ചോക്കാം, ഇവരായാലും സൂപ്പർ ഉണ്ട്. സാർ, അപ്പൊ എന്റെ വീട്ടിൽ വേണ്ടി ജയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല? അതൊക്കെ ആരാണ് ബിൽഡ് ചെയ്യാ? അത് മൊത്തം ഗവൺമെന്റ് ബിൽഡ് ചെയ്യാ, നമുക്കൊരു പ്ലേസ് കിട്ടിയാ മതി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പൈസ കൊടുക്കണ്ടല്ലേ? ഏയ്, വേണ്ട വേണ്ട, പൈസ കൊടുക്കണ്ട, പൈസ അവര് കൊടുത്തോളും. ഓക്കെ ഓക്കെ, ബാക്കി അത് കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു, പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓ, ഹളിയ, അത് തെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തോട്ട് പോയിട്ട് വരാം. ഓക്കെ, നമുക്ക് ഒരു കോള് വരുന്നുണ്ടല്ലോ. ഹലോ ഫ്രാങ്ക്ലിൻ സർ, ഞാൻ ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അങ്ങോട്ട് എത്രയും പെട്ടെന്ന് വരണം, അവിടെ വലിയൊരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ, വരം 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 വരം. ഓ, പോലീസ് ആയി കഴിഞ്ഞാൽ ഇതാണ് വരിക പ്രശ്നം. ആക്സിഡന്റ് നടക്കുന്നതിനും വേണം, കൊലപാതകം നടക്കുന്നതിനും വേണം, മോഷണത്തിനും വേണം, എല്ലാ കാര്യത്തിനും ഈ ഫ്രാങ്ക്ലിൻ തന്നെ വേണം എല്ലാം ചെയ്യാനായിട്ട്. ക്ലൈമറ്റ് ഒക്കെ മാറി തുടങ്ങി, മഴ പെയ്യാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മള് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതെന്താണ്, എന്തൊരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് കൺട്രോൾ തെറ്റിയിട്ട് നേരെ ആകാശത്ത് നേരെ ഇങ്ങോട്ട് വീണതാന്ന് തോന്നുന്നുണ്ട്. പാവം, രണ്ട് പൈലറ്റ് മരിച്ചിട്ടുണ്ട് കേട്ടാ, രണ്ട് പൈലറ്റേ ഉണ്ടായിരുന്നല്ലോ. സാറേ, അപ്പൊ ഇവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ എന്താക്കുന്നു? നമ്മളിവിടുത്തെ വലിയ ഹയർ ഓഫീസർ ആയാലും നമ്മളെല്ലാ കാര്യത്തിനും വന്ന് തല കെട്ടുന്ന് മുഖം കാണിച്ചിട്ട് വേണം പോവാനായിട്ട്. അത് നമ്മളെ ഹയർ ഓഫീസേഴ്സിന്റെ ഇതാണ്, ജോലിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അണ്ടറിലുള്ള ചെറിയ ചെറിയ പോലീസുകാർ നോക്കിക്കോളൂ എല്ലാ കാര്യങ്ങളും. നമ്മളൊന്ന് നോക്കിയാൽ മതി അത്ര ഉള്ള ഫ്രാങ്ക്ലിന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഫ്രാങ്ക്ലിന്റെ വീട്ടിലോട്ട് പോവാം. അവിടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടാ. നമ്മള് വന്നിട്ട് 1 മണിക്കൂർ സമയമായി. അപ്പൊ എന്തായാലും നമ്മുടെ ജയിലും കാര്യങ്ങളൊക്കെ ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് തോന്നുന്നത്. ടോട്ടലി ഫുള്ളി, പണ്ടെന്ന് പറഞ്ഞാല് കുറച്ച് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അവിടെ ജയിലും ആക്കിയിട്ടുണ്ട്. അതുമാതിരി
തന്നെ മിലിറ്ററികാരും ഉണ്ടായിരിക്കും. ഓ ഫ്രാങ്ക്ലിൻ, ഇനി ഫ്രാങ്ക്ലിൻ ഇതൊരു പ്രൗഡ് മൊമെന്റ് ആണ് കേട്ടോ. അതും സിറ്റിയത്തെ മിലിറ്ററി ഒക്കെ വിളിച്ചിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞത്. അത് ആലോചിക്കുമ്പോ എന്റെ മോനെ, എടാ ഇത് നോക്കടാ, നമ്മടെ എന്റെ ആളിയോ, എന്റെ മോൻ ഇത് നോക്കടാ, ഫുള്ള് മെഷീൻ ഗണ്ണടാ ഇത്, എന്റെ മോനെ, എടാ ഗണ്ണൊക്കെ ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. മോനെ നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് പോയി നോക്ക ഇവിടെ എന്തൊക്കെയാന്ന്. എടാ ദേ ഇവിടെ കൊറേ പാലൊക്കെ പണിതിട്ടുണ്ടല്ലോ, ആദ്യം നമുക്ക് ഇപ്പുറത്തോട്ട് കിടക്കാം. അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇവിടത്തെ കൊറേ ജയിൽ പുള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടത്തെ ആരെങ്കിലും ഇവിടെ കൂറുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കത്തിന് ഞാൻ എന്താ ചെയ്യാന്നറിയാ, ഫുഡും കാര്യങ്ങളും തരത്തില പട്ടിണിക്ക് ഇടും കേട്ടാ, പിന്നെ നല്ല ഇടിയും കിട്ടും. ആ ഓക്കെ, നമ്മളിപ്പോ പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, നമ്മളെ സിറ്റിയത്തെ DGP ആണ്. ഓക്കെ, ചോറും കാര്യങ്ങളൊക്കെ അടക്കട്ടെ, ഇനി അപ്പുറത്ത് പോയി നോക്കാം. എടാ ഇതിപ്പോ എല്ലായിടത്തും ചാക്കൊക്കെ വെച്ചിട്ട്, ആ ചാക്ക് വെക്കണ എന്തിനാ വെച്ചാൽ വേറെ ആൾക്കാർ വെടി വെക്കണത് ചാക്കുമ്പോ തട്ടിട്ട് റിഫ്ലക്ട് അടിച്ചു പോകും. റിഫ്ലക്ട് അടിച്ചു പോകുന്നല്ല, ചാക്കിന്റെ ഉള്ളിൽ കയറിയിരിക്കും, ആർക്കും ഒന്നും പറ്റത്തൊന്നും ഒന്നുമില്ല. ഓക്കെ, ഇവിടെ അതേ രണ്ട് എടാ വിഷയം കണ്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഇവിടെ അപ്പൊ അദ്ദേഹം രണ്ട് സൈഡിലും മൂന്ന് സൈഡിലും ചാക്കൊക്കെ വെച്ചിട്ട് മിഷേൻ കണ്ണൊക്കെ വെച്ചിട്ട് മിലിറ്ററിക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്തോരം ജയിൽ പുള്ളികളാണ്, ഇനിയും വരാനുണ്ടോ? അയ്യോ, ഇതിപ്പോ നമ്മൾ ഫ്രാങ്കിലിന്റെ വീട് മാറ്റിട്ട് ജയിലിൽ ആക്കേണ്ടി വരുമല്ലോ എന്റെ ആളിയ. ഇത് ലോക്കാണോ? ഓക്കെ, ലോക്കല്ല, ലോക്കല്ല, ഇപ്പൊ അപ്പുറത്ത് വരണം മാത്രമായിരുന്നു ലോക്ക്. ഓക്കെ, ഇവിടെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. മോനെ കേട്ടോ, നിങ്ങളുടെ അടുത്താണ് എന്തെങ്കിലും പ്രശ്നമൊക്കെ വല്ല അലമ്പ് കാണിച്ചാൽ ഫുഡും കാര്യങ്ങളും തരത്തില്ല, പട്ടിണിക്ക് ഇട്ട് കൊല്ലും നിന്നൊക്കെ. ഓക്കെ സാറെ, ഇത് അടച്ചോ അടച്ചോ അടച്ചോ. ഓക്കെ, ഇപ്പുറത്തും ഉണ്ട് ഏട്ട സെല്ല്. അതുമാതിരി തന്നെ ഇത് എന്തോന്ന് സെല്ല്, എനിക്ക് VIP സെല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓൾറെഡി VIP സെല്ല് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ഇവിടെ ബെഡും കാര്യങ്ങളും ബാത്റൂമും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്, അപ്പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇതാരാണ്? അത് എനിക്കൊന്നും VIP. ഓക്കെ ഓക്കെ, ഇത് എനിക്കൊന്നും ഏറ്റവും വലിയ തടവ് പുള്ളിക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇയാളാണെന്നുണ്ട് ലീഡർ മാഫിയത്ത. ഓൾറെഡി അപ്പൊ ഇനിയും കുറെ പോലീസുകാരൊക്കെ വരാനുണ്ട് എന്റെ ആളിയ. പട്ടാളക്കാരും പോലീസുകാരും അതുമാതിരി ജയിൽ പണി ഇനിയും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുമാതിരി തന്നെ ഇനിയും പ്രിസണേഴ്സ് ഉണ്ട്. ഓക്കെ, മേലെ വന്നപ്പോ ഇവിടെ ഒരു മിഷയും കണ്ട്, ഇവിടെ ഒരു മിഷയും കണ്ട്, എല്ലാ ഭാഗത്തും മിഷയും കണ്ടാണ്. ഇനിയിപ്പൊ ഇവര് ജയിലിൽ ചാടാനും അതുമാതിരി ടെററിസ്റ്റ് അറ്റാക്ക് ഒന്നും ഉണ്ടാവത്തില്ല, കാരണം ഇത്രയും സെക്യൂരിറ്റികളാണ് ഇപ്പൊ നമ്മൾ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഒന്നും ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റത്തൊന്നുമില്ല. എടാ അപ്പുറത്തും ഉണ്ട് കേട്ടാ, ഇത് പോലീസാനായി കേട്ടാ, എന്റെ ആളിയ ഇപ്പുറത്തും ഉണ്ട്. ഇനി ഒരു രണ്ട് നിലയും കൊണ്ട് ജയിലൂടെ വന്ന സെറ്റാകും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിച്ച വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതുമാതിരി തന്നെ നല്ല കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ പാർട്ട് ടു കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് 3000 ലൈക്ക് ആക്കുക. 3000 ലൈക്ക് ആക്കിയാൽ ഇതിന്റെ പാർട്ട് ടു വീഡിയോ നമ്മൾ ചെയ്യണതായിരിക്കും. ഓക്കെ, ഇനി ഷിഞ്ചാനും പിഞ്ചാനും പണിയേ ഉണ്ടാവത്തുള്ളൂ എന്റെ ആളിയ. ഇവരെ ഡ്രസ് അലക്കണം, അതുമാതിരി തന്നെ ഇവന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, ഫുഡ് വെക്കണം. ഹോ എന്റെ പൊന്നോ, പാവം ഷിഞ്ചാനും പിഞ്ചാനും. നമുക്ക് എന്തായാലും ഒരു കുക്കിനെ വെച്ചാലോ, ഗ്രാനി അമ്മായിനെ കൊണ്ടുവന്നാലെന്ന് ആലോചിക്കായിരുന്നു കുക്കായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും കമന്റ് ഇടുക. അപ്പൊ നമ്മൾ എന്തായാലും ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കഴിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്, പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.